14 വർഷങ്ങൾക്ക് ശേഷം അൻവർ റഷീദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നാണ് രാജമാണിക്കം. അൻവർ റഷീദാണ് ചിത്രം സംവിധാനം ചെയ്തത്. മാസും ആക്ഷനും കോമഡിയും സെൻറ്റിമെൻസും എല്ലാം നിറഞ്ഞ പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിട്ടാണ് അൻവർ റഷീദ് രാജമാണിക്കം ഒരുക്കിയിരുന്നത്. തിരുവനന്തപുരം സ്ലാങ്ങിൽ ഡയലോഗ് അടിച്ച് കേരളത്തെ മുഴുവൻ കയ്യിലെടുത്ത ബെല്ലാരി രാജ എന്ന കഥാപാത്രമായി മമ്മൂട്ടി ചിത്രത്തിൽ തിളങ്ങി. അൻവർ റഷീദ് എന്ന മലയാളത്തിലെ ഇന്നത്തെ മികച്ച സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഉദയം കൂടിയായിരുന്നു ആ ചിത്രം. ടി എ ഷാഹിദായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരുന്നത്. പിന്നീട് 2007 മമ്മൂട്ടി ഇരട്ടവേഷത്തിലെത്തിയ അണ്ണൻ തമ്പിയും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഇപ്പോഴിതാ മമ്മൂട്ടിയും അൻവർ റഷീദും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും അൻവർ റഷീദും ഒന്നിക്കുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് തന്നെയാണെന്ന പ്രതീക്ഷയുടെ ആരാധകർ കാത്തിരിക്കുകയാണ്. മാസും കോമഡിയും ഇമോഷൻസുമെല്ലാം കലർന്നെത്തി ഹിറ്റടിക്കുന്ന അൻവർ റഷീദ് മാജിക്കിൻ്റെ ആവർത്തനവും മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തെ സെലക്ഷനും ഏറെ പ്രതീക്ഷകൾ ഉളവാക്കുന്നുണ്ട്. പുതിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ആർ ജെ മുരുകനാണ്. അമൽ നീരദായിരിക്കും ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം